ജനമൈത്രി പോലീസിന്റെ ഭാഗമായി തൃശൂർ റൂറൽ എസ്പി ഐശ്വര്യ ഡോംഗ്രെ കൊടുങ്ങല്ലൂരിലെ എറിയാട് നീതിവിലാസം കോളനി സന്ദർശിച്ചു. മൺസൂണിന് മുന്നോടിയായി ഉണ്ടാവുന്ന തയ്യാറെടുപ്പുകൾ, സ്ത്രീ സുരക്ഷ, കുറ്റകൃത്യങ്ങൾക്കെതിരായി ഉണ്ടാകേണ്ട ജനപങ്കാളിത്തം എന്നീ വിഷയങ്ങളിൽ എസ് പി സ്ത്രീകളും കുട്ടികളുമായി സംവദിച്ചു. നമ്മള് എന്തെങ്കിലും ഒരു സഡൻലി ഒരു ചേഞ്ച് മഴക്കാലാവസ്ഥ മാറിയാൽ നമുക്ക് എങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റും, ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയതായിട്ട് ബോക്സ്, ഒരു സർവൈവൽ കിറ്റ്, ഒരു ആവശ്യമുള്ള മരുന്ന്, ആവശ്യമുള്ള രേഖകളാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഒരു ബോക്സ് ആയിട്ട് വെക്കുക. അതായത് എന്തെങ്കിലും ഒരു ഷെൽട്ടർ ഹോംസ് പോകാൻ ഒരു ആവശ്യം വന്നാൽ ഈ ബോക്സ് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തതായി നമ്മുടെ വീട്ടിൽ ഒരുപാട് വയസ്സായിട്ട് ആളുണ്ടാവും, സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, അവർക്ക് കുറച്ച് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. ഇവിടെ എല്ലാ നാട്ടുകാർക്ക് കുറച്ച് ബേസിക് സ്കിൽസ് പഠിക്കേണ്ടതാണ്. അത് കാരണം നമ്മൾ ഈ വർഷം മുതൽ ഈ തീരപ്രദേശത്തേക്ക് ബീച്ച് വോളണ്ടിയേഴ്സ് നിയോഗിച്ചിട്ടുണ്ട്. ബീച്ച് വോളണ്ടിയേഴ്സ് പറഞ്ഞാൽ കുറച്ച് യുവാക്കളാണ്. യുവാക്കൾ നമുക്ക് കുറച്ചുകൂടി കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നാട്ടുകാർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇപ്പം നിയോഗിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ബീച്ച് വോളണ്ടിയേഴ്സ്, 40 ബീച്ച് വോളണ്ടിയേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കൂടിയ എല്ലാ അമ്മമാർക്ക് എനിക്ക് പറയാനുള്ള ഒന്നോ രണ്ട് കാര്യമാണ്, നമ്മൾ ഇപ്പോൾ വരെ ചൂസ് ചെയ്ത ബീച്ച് വോളണ്ടിയേഴ്സ് മോസ്റ്റ്ലി എല്ലാ പുരുഷന്മാരാണ്. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഓൾസോ കുറച്ചുകൂടി എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, താക്കി എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഒരു പുരുഷാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീ ഓൾസോ ഇതിൽ ഇൻവോൾവ് ആയാൽ, ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ആയാൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഗുണമാണ്, ഒരു നല്ല ഉദാഹരണമാണ്. അടുത്തതായി സ്ഥിരമായിട്ട് എനിക്കറിയാം ഇവിടെ ചൂട് വെള്ളം കുടിക്കാൻ വളരെ പ്രധാനമാണ്. നമ്മളെ സൊസൈറ്റിയിൽ ഒരുപാട് അങ്ങനെ വാർഡ് മെമ്പർ പി എച്ച് നാസർ, ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ, CIER ബൈജു, കോസ്റ്റൽ CI സി ബിനു എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നിങ്ങളുടെ വിഷമതകളും മറ്റോ മഴ വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുമൊക്കെ ഒരു ഡിസ്കഷൻ, ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി പണിക്ക് പോകുന്നവരാണ്. ആ പണമാണ് അന്നത്തെ ഭക്ഷണം എന്നറിയാം. എന്നിരുന്നാലും എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും വെച്ച് വന്നിട്ടുണ്ടെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് വളരെ ഗൗരവപൂർവ്വം ഈ സംസാരിക്കുന്നതിന് നിങ്ങൾ വിലയിരുത്തുകയും അത് വളരെ ഗൗരവത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനം, നല്ലൊരു തീരുമാനം നമ്മുടെ മക്കൾ വളർന്നാലും കഴിഞ്ഞ് വരുമ്പോൾ നാളെ നമ്മുടെ രാജ്യത്തിന് മാതൃയാകേണ്ടവരാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരം അത് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മയക്ക് മരുന്ന് ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ കൂട്ടായ്മ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഇടയില് ചില സമയത്തുണ്ടാകുന്ന ചർച്ചകള്, പൊതു സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംശയം, പലപ്പോഴും ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ല നിലക്കുള്ള സുരക്ഷിതത്വം എല്ലാ രംഗത്തും നൽകാറുണ്ട്, അത് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ ജനങ്ങൾക്കിടയിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കാര്യകരവുമായിട്ട് അതിനെതിരെ ഒരു ഡിപ്പാർട്ട്മെന്റിന് അനുഗുണമായ രൂപത്തിൽ അതോടൊപ്പം തന്നെ നിയമത്തിന്റെ സകല സീമകളിലും ഒതുങ്ങി നിന്നുകൊണ്ട് ഈ മയക്കുമരുന്ന് പോലെയുള്ള സാമൂഹിക രൂപത്തിനെതിരെ
ചരിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് കിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടാകില്ല എന്നൊരു സംശയം പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കുവാനുള്ള പല രൂപത്തിലുള്ള ബോധവൽക്കരണ സംസാരങ്ങള് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകര് നടത്താറുണ്ട്. പക്ഷെ അതിപ്പോഴും പലപ്പോഴും സാധാരണ ഞങ്ങൾ പുഴുകൊണ്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു ഫോൺ നമ്പർ തരും. ഒരു ജനമൈത്രി പോലീസിന്റെ അപ്തവാക്യം എന്ന് പറയുന്നത് ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗമായിട്ടാണ് ഇന്ന് മേളം ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ ഇവിടെ കേട്ടു. അത് പോലീസിനെ സംബന്ധിച്ച വിഷയങ്ങളും ഉണ്ടത് കൂടാതെ പോലീസിന്റെ പരിധിയിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ആണ് നമ്മളുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആണ്. പിന്നെ ഡ്രഗ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രഗ്സ് പിടിച്ചാൽ അത് കാണുമ്പോൾ പോലീസ് പിടിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടുമെങ്കിലും അത് കോടതിയിൽ അത് സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം ഒരു ഡ്രഗ്സ് പിടിച്ചാൽ പോലീസ് മാത്രം സാക്ഷി പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ നിങ്ങൾ വന്ന് പറയുന്ന സാക്ഷിക്കാണത് പോലീസ് പറയുന്ന സാക്ഷികളെ സാക്ഷി മൊഴികളെക്കാൾ വാല്യൂ നിങ്ങൾ പബ്ലിക് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾക്കാണ്. പക്ഷെ നമ്മൾ പല കേസുകൾ പിടിക്കുമ്പോഴും ഇതിന്റെ ഒരു അഭാവം കാണുന്നുണ്ട്. ഒരു പക്ഷെ കോടതിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്കും സമൂഹത്തോട് ബാധിച്ചിട്ടുണ്ട്, നമ്മളും സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ സംഭവങ്ങൾ മാറണമെങ്കിൽ നമ്മളും സമൂഹത്തിൽ നിന്ന് പോലീസിനോടും എക്സൈസിനോടും ഒപ്പം നിന്ന് വർക്ക് ചെയ്താലേ ഇത് സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റൂ. തുടച്ചു മാറ്റാൻ പറ്റുന്നല്ല പറയുന്നത്, മാക്സിമം കുറയ്ക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ശിക്ഷ പ്രതികൾക്ക് മേടിച്ചു പോകണമെങ്കിൽ നിങ്ങളും കോടതിയിൽ വന്നിട്ട് പോലീസ് പിടിച്ച കാര്യങ്ങൾ പറയേണ്ട. അപ്പൊ നമുക്കും കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യുക, ഞങ്ങള് പോലീസിന്റെ ഡ്യൂട്ടി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അത് ഉറപ്പു തരാണ് നിങ്ങളുടെ സപ്പോർട്ട്, കൂടുതൽ വാർഡ് മെമ്പർ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇവിടെ ഇതുപോലെയുള്ള കൂടുതൽ കേസുകൾ പിടിക്കാനും നിങ്ങൾ തരുന്ന ഇൻഫോർമേഷൻ ആയിരിക്കും കൂടുതൽ പോലീസിന് ഇതിൽ ബാക്കിയുള്ള കേസുകളിൽ പിടിക്കാൻ സഹായിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് വരുന്ന അപരിചിതരെയും മറ്റുള്ള ആളുകളെയും അറിയാൻ നിങ്ങൾക്കാണ്. ഇവിടെ സ്ഥിരം വരുന്ന ആളുകളല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്കാണ്. ആ വിവരം പോലീസിന് തന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും